എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തെക്ക് ദർശനമായിട്ടുള്ള രണ്ട് ബെഡ്റൂമായിട്ടുള്ള രണ്ട് ടോയ്ലറ്റുള്ള കിച്ചണ്, വർക്ക് ഏരിയ, ലിവിങ് ഡൈനിങ് സ്റ്റെയർ, സിറ്റ് ഔട്ട് ആയിട്ടുള്ള 1300 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനിന്റെ ഡിസൈൻ നോക്കാം. അപ്പൊ ഈ ഒരു ഡിസൈൻ നോക്കാൻ നേരത്തെ ഗൃഹപതി സൂത്രത്തിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് നേരെ ലിവിംഗ് ഹാള്, ലിവിംഗ് ഹാളിൽ നേരെ ഡൈനിങ്, ഡൈനിങ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറുന്ന രീതിയിലാണ് കൊടുത്തേണ്. അടുക്കളയിൽ നേരെ വർക്ക് ഏരിയ ഉണ്ട്, വർക്ക് ഏരിയയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന രീതി. ഈ ഒരു ഡൈനിങ്ങിനകത്ത് തന്നെയാണ് നിങ്ങൾക്ക് ബെഡ്റൂമിലേക്കുള്ളതും ടോയ്ലറ്റിലേക്കുള്ളതും പോകുന്നത്. പിന്നെ ഈ ഒരു ഡൈനിങ്ങിന്റെ അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങനെ സ്റ്റെയർ കേസിന്റെ ഇങ്ങോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഇങ്ങോട്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നതായിട്ട്. അപ്പൊ ഈ രീതിയിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനാണ്. ഇപ്പൊ ഇതിനെ പറ്റി എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഫേസിംഗ് ആണ് പറയുന്നത്. ഫേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് തെക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. തെക്ക് ദർശനമായ വീടിന് യോനിസംഖ്യ കൊടുക്കുന്നത് ഒരു ആചാര്യ സമൂഹം പറയുന്നത് 7 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3 എന്ന യോനിസംഖ്യ അളവ് കൊടുക്കണം എന്നാണ് പറയുന്നത്. തെക്ക് ദർശനമായ വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വടക്കിനിയായിട്ട് വേണം കണക്കൂട്ടാൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആചാര്യ സമൂഹം പറയുന്നത് തെക്കിനിയായിട്ട് വേണം കണക്കൂട്ടാൻ, അപ്പോൾ 3 അല്ലെങ്കിൽ 1 എന്ന യോനിസംഖ്യ അളവ് വേണം സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് 1300 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാന്റെ ഡിസൈനാണ്. അപ്പൊ നമുക്ക് ടേബിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് അളവുകൾ എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കമ്മിറ്റി മെമ്പറെല്ലാം ചെയ്യുന്നത് ടേബിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവരെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ അതിൻ്റെ അതൊരു കൈകണക്ക് പട്ടിക എന്ന് പറയുന്ന ഇതേപോലത്തെ ഒരു ടേബിൾ ഉണ്ടാവും. ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഈ ഒരു കൈകണക്ക് പട്ടിക എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ട്രഡീഷണലിനേക്കാൾ വ്യത്യസ്തമാണ്. 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ള കോൽ കണക്കിൽ ചെയ്തു വെച്ചേക്കുന്ന ടേബിളാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇപ്പൊ 1300 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മുടെ മാക്സിമം സ്ക്വയർ ഫീറ്റ് 1300 ആണെങ്കിൽ ആ 1300 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള നമുക്ക് വേണ്ട യോനിസംഖ്യ ഏതാണോ ആ യോനിസംഖ്യയിലുള്ള ഇവിടുത്തെ അളവ് നോക്കുക. ഇവിടെ പ്രയോറിറ്റി ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്കതിനകത്ത് പ്രയോറിറ്റിയുള്ള അളവ് നമ്മുടെ വയസ്സ്, ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ അതുപോലെ നമ്മുടെ ഇതനുസരിച്ച് മുകളിൽ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് വേണ്ട യോനിസംഖ്യ അനുസരിച്ച് നമുക്ക് പ്രയോറിറ്റിയുള്ള അളവുകൾ ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു കൈകണക്ക് പട്ടിക കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി. ഇനി ഇപ്പം നമ്മളത്തേക്കും വേറെ കൈകണക്ക് പട്ടികയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പതിയോനിപ്പെടുത്തിയ അളവുകൾ തന്നെ വേണം എന്ന് വിചാരിച്ചു. അങ്ങനെ പതിയോനിപ്പെടുത്തിയ അളവുകൾ തന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. ഇതുണ്ടാവും ഇതിനകത്ത് കൊടുക്കണം 4919 കോമ്പിനേഷനുള്ള ഔട്ടറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കമ്മ്യൂണിറ്റി വരുന്ന ആളുകൾക്കുള്ളതാണ് ഈ ടേബിളും കാര്യങ്ങളൊക്കെ. പിന്നെ സാമ്പിൾ പേജസും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ട് 1200 x 692 കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ 1200 എന്ന് പറയുന്ന ഒരു വിസ്താരമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങൾ, അത് ഏത് കോൽ കണക്കാണ്, അത് ഏത് പ്രയോറിറ്റിയാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് ഏത് യൂനിസംഖ്യയാണ്, ഏത് വയസ്സാണ്, ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിപ്പം ഒരു 10 മീറ്റർ എന്നുള്ള രീതിയിൽ 1200 സെന്റിമീറ്റർ ആണ് നമുക്ക് വീതി കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന നീളം 1500 ആണെങ്കിൽ ഇവിടെ 1500 താഴെയായിട്ടുള്ള അളവ് എടുത്തിട്ട് നേരെ നമുക്ക് അതിനകത്ത് യോനിസംഖ്യ നോക്കിയിട്ട് നമുക്ക് ചെയ്ത രീതിയിൽ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തക്ക രീതിയിലുള്ള ഒരു ടേബിളാണ് 4919 കോമ്പിനേഷനുള്ള ഉള്ളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മുറ്റത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടേബിൾ വരുന്നത്. 57 x 16 അംഗുലം എന്ന് പറയുന്ന ആ ഒരു കോൽക്കണക്കിലുള്ള പല പല നീളങ്ങളും വീതികളും എല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം 5 എന്നുള്ള യോനിസംഖ്യയുള്ള കൗമാരത്തിലുള്ള സ്ക്വയർ ഫീറ്റ് മാത്രം ചെറിയ 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 വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള അളവുകളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത് പതിയോനിപ്പെടുത്തിയതും പതിയോനിപ്പെടുത്താത്തതുമായിട്ടുള്ള 9909 കോമ്പിനേഷനുള്ള ഔട്ടർ അളവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ 1200 സ്ഥാനത്ത് 1200 സെന്റിമീറ്ററിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങൾ, അത് ഏത് കോൽക്കണക്കാണ്, അത് പ്രയോറിറ്റി ഏതാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതിൻ്റെ യോനിസംഖ്യ, അത് കോമ്പിനേഷൻ. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള അളവുകൾ നിങ്ങൾക്ക് ഈ 9909 കോമ്പിനേഷനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവരെങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇനി രണ്ടാമത് വരുന്നത് വെച്ചാൽ അതിൻ്റെ പൊസിഷനാണ്. ആ പൊസിഷനെ പറ്റി എങ്ങനെയാണ് പറയുന്നത് നോക്കാം. പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ അറിയാൻ പറ്റും, അതായത് ഗൃഹമന്ത്രി സൂത്രത്തിന് ഒഴിവ് നൽകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ്, ഇതാണ് സെൻട്രൽ എന്നുള്ള സ്ഥാനം. ഇതാണ് ഞാൻ പറഞ്ഞത് ഗൃഹമന്ത്രി സൂത്രത്തിന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഒഴിവ് നൽകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിയുമ്പോഴത്തേക്ക് മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക. മുറികളുടെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അടുക്കള, വർക്ക് ഏരിയ, ബെഡ്റൂം, ലിവിങ് ഡൈനിങ് പ്രെയർ റൂം, ടോയ്ലറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനം കൃത്യമാക്കി വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇത് മുറികളുടെ അളവുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കള നിർബന്ധമാക്കിയിട്ട് ചെയ്യണം, പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ കൃത്യമാക്കി ചെയ്യണം, ബെഡ്റൂമുകൾ ഇപ്പോൾ 2 ബെഡ്റൂമുകളാണെങ്കിൽ 2 ബെഡ്റൂമും ചെയ്യണം, ലിവിംഗ് ഹാള് കൃത്യമാക്കി ചെയ്യണം, ഡൈനിങ് കൃത്യമാക്കി ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ ഡിസൈൻ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത് ആദ്യം ഔട്ടർ അളവ് നമ്മൾ ക്രമീകരിക്കണം. ഔട്ടർ അളവ് ക്രമീകരിച്ചിട്ട് സിറ്റ് ഔട്ട് വെച്ചിട്ട് നേരെ വരുമ്പോൾ ലിവിംഗ് ഹാൾ, അപ്പോൾ ലിവിംഗ് ഹാള് നിർബന്ധമായിട്ട് ചെയ്യണം. അതേപോലെ ഡൈനിങ് ഹാള് നിർബന്ധമായിട്ട് ചെയ്യണം, ഈ വർക്ക് ഏരിയ ചെയ്യണം, ഈ അടുക്കള ചെയ്യണം, ഈ 2 ബെഡ്റൂം ചെയ്യണം. ഈ ടോയ്ലറ്റിൻ്റെ അളവിലോ സ്റ്റെയറിൻ്റെ അളവിലോ അല്ലെങ്കിൽ ഈ സിറ്റൗട്ടിൻ്റെ അളവിലോ ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബാക്കിയുള്ള എല്ലാ അളവും കൃത്യമാക്കിയിട്ട് വേണം, ഔട്ടർ അളവ് ഉൾപ്പെടെ കൃത്യമാക്കി വേണം നിങ്ങൾ ഈ ഫ്ലോർ പ്ലാൻ അളവുകൾ ക്രമീകരിക്കാനായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ 2698 കോമ്പിനേഷനുള്ള മുറുകളുടെ അളവ്. 282 സെന്റിമീറ്റർ എന്ന് പറയുന്ന വീതിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ 282 കൊണ്ടുള്ള പല പല നീളങ്ങളും അത് ഏത് കോൽക്കണക്കാണ്, എത്ര സ്ക്വയർ ഫീറ്റുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഈ രീതി നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫ്ലോർ പ്ലാനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഈ ഒരു ഫ്ലോർ പ്ലാനിന്റെ അളവുകൾ ഡൗൺലോഡ് ചെയ്യാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ
ഈ ഒരു കോംബോ ഓഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും അത് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ വീക്കിലി വെബിനാർ എല്ലാ വെള്ളിയാഴ്ചകളിലും 8:30-ക്കും, ഇനിയിപ്പോൾ നമ്മൾ ബുധനാഴ്ചകളും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഫ്ലോർ പ്ലാൻ പരിശോധിക്കുന്ന രീതിയിലേക്ക്. അപ്പൊ അതും ഫ്രീ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശനിയാഴ്ചയും, ഫ്ലോർ പ്ലാൻ പരിശോധിക്കേണ്ട ആളുകളാണെങ്കിൽ ബുധനാഴ്ചയും ഇതെല്ലാം ജോയിൻ ചെയ്യാനായിരിക്കും കുറച്ചും നല്ലത്. പിന്നെ അത് കാൽക്കുലേഷൻ ടേബിൾ, അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ നമ്മൾ പറയുന്നത്. ഇവിടുത്തെ വാസ്തു ഫ്ലോർ പ്ലാൻ, അതായത് ആ അന്ന് കാണിക്കുന്ന ഫ്ലോർ പ്ലാൻ അന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ടേബിളിന് അത് പോയി കഴിഞ്ഞാൽ. ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്, അതായത് മലയാളത്തിലെ ആദ്യത്തെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരത്തുള്ളൂ. 7 ഡേയ്സ് വീഡിയോ സ്റ്റേജ് സ്റ്റാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 7 ദിവസം 7 ഫ്ലോർ പ്ലാനുകൾ അറിയാം നമ്മളത് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലോർ പ്ലാനുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ മിഷൻ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിഷൻ എന്ന് പറഞ്ഞാൽ 100,000 വീടുകൾ, ഫ്ലോർ പ്ലാനുകളല്ല വീടുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് വരപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ വീക്ക്ലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് ആണ്. അത് കിഴക്ക്, കിഴക്ക് ദർശനം കഴിഞ്ഞാൽ വടക്ക്, വടക്ക് കഴിഞ്ഞാൽ പടിഞ്ഞാറ്, പടിഞ്ഞാറ് കഴിഞ്ഞാൽ തെക്ക്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ തെക്ക് ദർശനമായിട്ടുള്ള അതിൽ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനെ കാണിച്ചാണ്. തെക്ക് ദർശനം കഴിയുമ്പോൾ പിന്നെ നമ്മൾ കിഴക്കിലേക്ക് പോകും, കിഴക്ക് കഴിയുമ്പോൾ വടക്ക്. ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. അത് കഴിയുമ്പോൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഫ്ലോർ പ്ലാൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ അത് കഴിയുമ്പോൾ അടുത്തതെന്ന് വെച്ചാൽ 250 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ ജയിക്കുന്ന ആളുകളാണ് അൾട്ടിമേറ്റ് ചാമ്പ്യൻ അല്ലെങ്കിൽ ചാമ്പ്യൻ അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ അതുള്ള പ്രൊസീജിയർ എന്ന കാര്യങ്ങൾ ഞാൻ പറയാം. 1 വർഷം എന്ന് പറഞ്ഞാൽ 52 ആഴ്ചയാണ്. ആഴ്ച ഒരു ഫ്ലോർ പ്ലാൻ വെച്ച് ചെയ്താൽ പോലും 50 ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ 5 വർഷം കൊണ്ട് 250 ഫ്ലോർ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ 400 പേരുണ്ടെങ്കിൽ നമുക്ക് ഈ 100,000 എന്ന് പറഞ്ഞ ടാസ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ ചെയ്തത്. അപ്പം എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിലും VIP ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അവർ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ കൂടെ ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാനിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ വെബിനാറും കാര്യങ്ങളോ അറ്റ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.